ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് നിഷൂസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട ഒരു മധുരമുള്ള റെസിപ്പിയുമായിട്ടാണ്. അത് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമ്മൾക്ക് ഇന്നെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് സമയമില്ല സമയമില്ല എന്നൊരു പരാതിയല്ല എല്ലാവർക്കും ഇങ്ങനെ പറയാനുള്ളത്. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ മാവ് അരച്ച് വെക്കാനും അങ്ങനൊന്നും നമുക്ക് കുറേ സമയം പിടിക്കും. ഇതൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് സ്റ്റൗവിൽ തന്നെ ഒരടുപ്പിൽ ചായയും ഒരടുപ്പത്ത് ഈ ഉണ്ണിയപ്പവും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു റെസിപ്പിയുമായിട്ട് ഇന്ന് ഞങ്ങളുടെ മുന്നേ വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് നിറയെ അരിപ്പൊടിയാണ്. അത് വറുത്തതോ വറുക്കാത്തതോ നമ്മളെ വീട്ടിൽ എന്താ ഉള്ളത് ആ അരിപ്പൊടി എടുക്കുക, അതാണ് എടുത്തിരിക്കുന്നത്. നിറയെ എടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് മൈദയാണ്, ഇതുകൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് റവയാണ്. ഒരു 2 ടീസ്പൂൺ റവ കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 പിടി തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്, അത്രയും മതിയാകും. കൂടാതെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കര. 1/5 ആണി ശർക്കര ഞാൻ നേരത്തെ ഉരുക്കി പാനിയാക്കി വെച്ച് അരിച്ച് മാറ്റി വെച്ചതാണ്. ഇത് കുറേശ്ശെ കുറേശ്ശെ ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് കട്ട കെട്ടാതെ നന്നായി ഇളക്കി ചേർക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് പലപ്പോഴും നമുക്ക് സമയമില്ലാത്ത പ്രശ്നമാണല്ലോ എപ്പോഴും വരുന്നത്. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് വന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഈ ശർക്കരപ്പാനി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് ലൂസാകാൻ വേണ്ടി നമുക്കിത് നമുക്ക് ചൂടുവെള്ളം ചേർക്കാം. നേരിയ ചൂടുവെള്ളമാണ്, അധികം ലൂസല്ലാത്ത, എന്നാൽ അധികം കട്ടി ഉണ്ടാകാനും പാടില്ല. ആ ഒരു രീതിയിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ചേർക്കാം. കൂടാതെ കുറച്ച് എള്ളു കൂടി ചേർക്കാം. അത് തീർത്തും ഓപ്ഷനിലാണ്, നമുക്കുണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ ഇടാതിരിക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ എള്ളു കൂടി ചേർത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നിറയെ ഒഴിക്കണ്ട, എന്നാലൊരു 1/4 ഭാഗം ആകുന്ന രീതിയിലാണ് ഒഴിക്കേണ്ടത്. നിറയെ ഒഴിച്ചാൽ നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് അത് ഫ്ലോ ആയി പോകും. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കാം. ഈ ബാറ്റർ തന്നെ നമുക്ക് മറ്റു രീതിയിലും തയ്യാറാക്കാം കേട്ടോ. അരിയൊക്കെ അരച്ച് പഴമൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കാം. ഞാനിത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി നമുക്കിതിലേക്ക് മാവ് കുറേശ്ശെയായി കോരി ഒഴിക്കാം. ഇത് വളരെ ടേസ്റ്റി ആയ ഡിഷാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.